നമസ്കാരം എല്ലാവർക്കും എൻ എൻ കിസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗാന്ധിജിയെക്കുറിച്ചാണ് ഗാന്ധിജിയെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റും എന്നാലും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണേലും കോമ്പറ്റീറ്റീവ് എക്സാമിനാണേലും ഗാന്ധിജിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്നും ഉണ്ടാവാറുണ്ട് കുറേ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടും ഉണ്ടാവും അപ്പോൾ അവർക്കൊരു റിവിഷൻ പോലെയാണ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഞാൻ ചോദ്യം വായിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആ ഉത്തരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഗാന്ധിജിയെ ചോദ്യത്തിന് ഉത്തരം കിട്ടും അപ്പം ആദ്യത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഗാന്ധിജിയുടെ അച്ഛൻ കരംചന്ദ് ഗാന്ധിജിയും മാതാവ് പുത്തലിബായും ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ ഗുജറാത്ത് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ് പതിമൂന്നാമത്തെ വയസ്സിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം ചെയ്തത് പതിമൂന്ന് വയസ്സായിരുന്നു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ആരംഭിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആയിരത്തി തൊള്ളായിരത്തി നാലില് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ഒന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരികയും ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമവും ആരംഭിച്ചു ഫീനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം ഡർബനിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യൻ ഒപ്പീനിയനും ഫീനിക്സ് സെറ്റിൽമെന്റ് ഡർബനിൽ ആരംഭിച്ചു ആദ്യത്തെ സത്യാഗ്രഹമാണ് അടുത്ത ചോദ്യം ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു സൗത്ത് ആഫ്രിക്കയില് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു സത്യാഗ്രഹം എന്തിനെതിരായിരുന്നു ഏഷ്യാറ്റിക് ഓർഡിനൻസിന് എതിരായിട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹം ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് ആണ് ആത്മീയ ഗുരു അടുത്ത ചോദ്യം രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ജോഹനാസ്ബർഗിലായിരുന്നു സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹനാസ്ബർഗിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജയിൽവാസം അനുഭവിച്ചത് ജോഹനാസ്ബർഗിൽ അടുത്ത ചോദ്യം ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത് എവിടെയാണ് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു തുടങ്ങിയത് ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അടുത്ത ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് ജാൻവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നു ജാൻവരി ഒമ്പത് പ്രവാസി ഭാരത് ദിവസ് ആഘോഷിക്കുന്നു ഗാന്ധിജി എന്നാണ് സത്യാഗ്രഹാശ്രമം തുടങ്ങിയത് ഗാന്ധിജി എന്നാണ് സത്യ സത്യാഗ്രഹാശ്രമം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അഹമ്മദാബാദിലായിരുന്നു തുടങ്ങിയത് രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സബർമതി നദീതീരത്തിൻ്റെ അടുത്തേക്ക് മാറ്റുകയും പിന്നീട് പേര് ചേഞ്ച് ചെയ്ത് സബർമതി ആശ്രമമാക്കി പേര് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഹമ്മദാബാദിലാണ് സത്യാഗ്രഹാശ്രമം തുടങ്ങിയത് അടുത്ത ചോദ്യം ആദ്യമായിട്ട് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് നടത്തിയ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു നടന്നത് ബീഹാറിലാണ് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നീലം കൃഷിക്കാർക്കുള്ള വേണ്ടിയായിരുന്നു സത്യാഗ്രഹം നടത്തിയത് അടുത്ത ചോദ്യം ആദ്യമായിട്ട് ഗാന്ധിജി നിരാഹാര സമരം നടത്തിയത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിജി നിരാഹാര സമരം ചെയ്തത് എന്തിനായിരുന്നു അഹമ്മദാബാദിലായിരുന്നു ആദ്യത്തെ നിരാഹാര സമരം അവിടെയുള്ള മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു അഹമ്മദാബാദ് സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നിരാഹാര സമരം ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലം നടന്നിരുന്നു അതിനോടനുബന്ധിച്ച് ഗാന്ധിജി തനിക്ക് കിട്ടിയ ബഹുമതി തിരിച്ചു നൽകുകയും ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ആ ബഹുമതിയുടെ പേരാണ് കൈസർ ഇ ഹിന്ദ് കൈസർ ഇ ഹിന്ദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൗരി ചൗര സംഭവത്തിനു ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തി നിർത്തിവെച്ചു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തി വെച്ചു അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏത് വർഷമാണ് ഗാന്ധിജി ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബെൽഗാമിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി എടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാമിൽ വെച്ചായിരുന്നു ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടാവും സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ